പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചന ദീപ്തിയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തനം മുപ്പത്തിരണ്ടിൻ്റെ എട്ടിൽ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് അതിനത് അതൊന്ന് ഹൃദയത്തിലൊന്ന് ഏറ്റെടുത്താൽ ആ വചനം എങ്ങനെയാണ് പറയുക ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ച് തരാം ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം ദാവീദ് നമുക്ക് നൽകുന്ന ഒരു മാർഗനിർദ്ദേശമാണ് ഞാൻ നിന്നെ ഉപദേശിക്കാം പോകേണ്ട വഴി ഞാൻ നിന്നെ പഠിപ്പിക്കാം അല്ലെങ്കിൽ ആ വഴി പറഞ്ഞു തരാം നമ്മുടെ മേൽ ദൃഷ്ടിയുറപ്പിച്ച് നമ്മളെ ഉപദേശിക്കാം ഇതൊരു ദൈവത്തിൻ്റെ പ്രോമിസാണ് ഇതിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത് ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ ദിവ്യമായ ഉപദേശത്തിലൂടെ നമ്മൾ മുന്നോട്ട് കടന്നു പോകണം നമ്മൾ പോകേണ്ട വഴി ദൈവം നമ്മളെ പഠിപ്പിക്കും ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം മൂന്നാമതെന്താ പറയുന്നത് നമ്മുടെ മേലുള്ള ഒരു പേഴ്സണലായിട്ടുള്ള കെയർ നിന്റെ മേൽ ദൃഷ്ടിയുറപ്പിച്ചു നിന്നെ ഞാൻ ഉപദേശിക്കാം കാരണം ദൈവത്തിൻ്റെ കണ്ണുകൾ ഒരു ജി പി എസ് പോലെ നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉപദേശം നൽകുവാന് നമ്മൾ പോകുന്ന വഴി നമുക്ക് പറഞ്ഞു തരാൻ നമ്മളെ ഇങ്ങനെ ദൃഷ്ടിയുറപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവം ഹലിയ ഈ വചനം നമുക്ക് തരുന്ന ഉറപ്പെന്ന് പറയുക നമ്മളെ നയിക്കാൻ നമ്മളെ ഉപദേശിക്കാൻ നമുക്ക് എന്താ പറയുക ഏതു സമയത്തും നമുക്കൊരു നമ്മുടെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവമേ നമ്മൾ ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഹാലലിയ അപ്പം പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നുപോയാൽ ദൈവം കാണിച്ചു കൊടുത്ത വഴിയിലൂടെ സഞ്ചരിച്ച ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് അത് മറ്റാരുമല്ല സ്വപ്നം കാണുന്ന ജോസഫാണ് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ ജോസഫ് ജോസഫ് ഏകദേശം മരണത്തോടടുക്കുന്ന ഒരു കാലഘട്ടം ഒരു സമയം ഈ സമയത്ത് ജോസഫ് തൻ്റെ സഹോദരങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ മരിക്കാറായി എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും ഒരു വലിയ എന്താ പറയുക ഒരു വലിയ കാര്യം തൻ്റെ സഹോദരങ്ങളെ ജോസഫ് ഏൽപ്പിക്കുകയാണ് പറഞ്ഞു കൊടുക്കുകയാണ് ദൈവം നിങ്ങളെ സന്ദർശിക്കും ഞാൻ മരിക്കാറായി പക്ഷേ ദൈവം നിങ്ങളെ സന്ദർശിക്കും എന്ന് പറഞ്ഞിട്ട് അബ്രഹാത്തിനും ഇസഹാക്കിനും യാക്കൂബിനും വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് അവിടുന്ന് നിങ്ങളെ കൊണ്ടുപോകും അതായത് നിങ്ങളെ വഴി നടത്തുവാൻ ഒരു ദൈവമുണ്ട് അബ്രഹാമിന് കൊടുത്ത ഇസഹാക്കിന് കൊടുത്ത യാക്കൂബിന് കൊടുത്ത വാഗ്ദാനം നിറവേറ്റുന്ന ഒരു ദൈവം നിങ്ങളെ കൊണ്ടുപോകും എങ്ങോട്ട് വാഗ്ദത്ത് ദേശത്തേക്ക് ജോസഫ് പറഞ്ഞു കൊടുക്കുമ്പം ഓർത്ത് കൊള്ളുക പോകേണ്ട വഴി നേരത്തെ തന്നെ ദൈവം തൻ്റെ പിതാക്കന്മാർക്ക് കൊടുത്തത് തിരിച്ചറിഞ്ഞ് ആ വാഗ്ദത്ത് നാട്ടിലേക്ക് പോകണമെന്നുള്ളൊരാഗ്രഹം തൻ്റെ മനസ്സിൽ ഉടലെടുത്തിട്ട് അത് പറഞ്ഞു കൊടുക്കുകയാണ് ദൈവം നിങ്ങളെ കൊണ്ടുപോകും എന്നിട്ട് ആ വിശ്വാസത്തിൻ്റെ ഏറ്റവും സൂപ്പർലെറ്റീവായ ഒരു ഒരു അവസ്ഥയിൽ നിന്നിട്ടാണ് ഇത് പറയുന്നത് ദൈവം നിങ്ങളെ സന്ദർശിക്കുമെന്നുള്ള ഒരു വലിയ പ്രവചനം പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ പുതിയ നിയമവിശ്വാസികളായ നമ്മോടും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ് ദൈവം നിങ്ങളെ സന്ദർശിക്കും അതിന് യാതൊരുവിധ മാറ്റവുമില്ല ആമോസ് പ്രവാചകൻ നാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ് നിങ്ങളുടെ ദൈവത്തിൻ്റെ സന്ദർശനത്തിന് നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുവിൻ പ്രിപ്പയർ യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുക്കണം എന്തിനു വേണ്ടി നിങ്ങളുടെ ദൈവത്തിൻ്റെ സന്ദർശനത്തിന് നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുവാൻ മുന്നറിയിപ്പ് തരികയാണ് അതേ ആ വാക്യം ജോസഫ് ആത്മാവിൽ എന്താ പറയുക ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുകയാണ് ദൈവം നിങ്ങളെ സന്ദർശിക്കും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ നമ്മൾ ഒരുങ്ങേണ്ട ഏക മേഖല ദൈവത്തിൻ്റെ ആ സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് സെൻബോള് ഒന്ന് തെസലോനിക്ക ലേഖനം നാലാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നതും ഇതുതന്നെയാണ് എങ്ങനെയാണ് ആ വചനം പറയുക എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതൻ്റെ ശബ്ദം ഉയരുകയും ദൈവത്തിൻ്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും ഇത് തെസലോനിക്ക ലേഖനത്തിൽ ആ സഭയോട് സെൻബോള് പറയുകയാണ് എന്താണ് കർത്താവ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരും അപ്പം എന്ത് സംഭവിക്കും ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും അപ്പോൾ ജീവിച്ചിരിക്കുന്നവർ എന്തു ചെയ്യും ജീവിച്ചിരിക്കുന്നവർ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുകയും ചെയ്യുമെന്നാണ് ബൈബിള് പറയുക അപ്പം കർത്താവിൻ്റെ സന്ദർശനം ഉറപ്പാണ് ജോസഫ് തിരിച്ചറിഞ്ഞു മരിച്ചാലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ വാഗ്ദത്വത്തിൽ അനുഗ്രഹം പ്രാപിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി നമുക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ ഈ ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായം എൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ജോസഫ് വീണ്ടും ഇച്ചിരി എന്താ പറയുക വിശദമാക്കി അവരോട് പറയുകയാണ് ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞ് ജോസഫ് അവരെക്കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചു എന്നിട്ട് നൂറ്റി പത്താമത്തെ വയസ്സിൽ ജോസഫ് മരിച്ചു അപ്പോൾ ജോസഫ് മരിച്ചു കഴിഞ്ഞപ്പോൾ ജോസഫിൻ്റെ ചേതനയേറ്റ ശരീരം പരിമള ദ്രവ്യമൊക്കെ പൂശി ഈജിപ്തിൽ ഒരു എന്താ പറയുക ഒരു പെട്ടിയിൽ അവർ സൂക്ഷിക്കുകയാണ് അപ്പം അതോടുകൂടി ഉൽപ്പത്തി പുസ്തകം അവസാനിച്ച് പുറപ്പാട് പുസ്തകം തുടങ്ങുകയാണ് അപ്പോൾ പുറപ്പാട് തുടങ്ങുന്നതിന് മുമ്പ് പതിനഞ്ചാം അധ്യായം ഉൽപ്പത്തിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാനൊന്ന് ക്ഷണിക്കുകയാണ് അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട് ദൈവവും അബ്രാമും തമ്മിൽ അബ്രഹാം ആയിട്ടില്ല അബ്രാമും തമ്മിൽ ഒരു ഉടമ്പടി അവിടെ നടക്കുകയാണ് അപ്പോൾ ദൈവം അബ്രാഹവുമായി ഉടമ്പടി ചെയ്യുമ്പോൾ ഈ എന്താ പറയുക ദൈവം അബ്രാഹത്തിൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അബ്രഹാം നീ ഭയപ്പെടേണ്ട ഞാൻ നിനക്ക് പരിചയമാണ് നിൻ്റെ പ്രതിഫലം വലുതായിരിക്കും ആകാശത്തേക്ക് നോക്കുക ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാൻ കഴിയുമോ നിൻ്റെ സന്താന പരമ്പര അതുപോലെ ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തെന്നറിയാമോ അബ്രാഹുമായിട്ട് ദൈവം ഒരു ഉടമ്പടി ചെയ്തു പിന്നീട് പറഞ്ഞു നിൻ്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ പരദേശികളായി കഴിഞ്ഞുകൂടും അവർ ദാസ്യവേല ചെയ്യും നാനൂറ് കൊല്ലം അവർ പീഡനങ്ങൾ അനുഭവിക്കും എന്നാൽ അവരെ അടിമപ്പെടുത്തുന്ന രാജ്യത്തെ ഞാൻ കുറ്റം വിധിക്കും അതിനുശേഷം ധാരാളം സമ്പത്തുമായി അവർ പുറത്തു വരും എന്നുവെച്ചാൽ ഈ അബ്രാമിനോട് ദൈവം ഈ ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ ഞാൻ നിനക്ക് പരിചയമാണ് ഞാൻ നിനക്ക് എന്താ പറയുന്നത് ഭയപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞ് നിൻ്റെ പ്രതിഫലം വലുതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കടൽ തീരത്തെ മണൽത്തിരികൾ പോലെ അത് അതല്ല ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിൻ്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക ദൈവത്തിൻ്റെ പ്രോമിസ് അബ്രാമിനോട് പറയുകയാണ് അതിനുശേഷം എന്താ പറയുക നമ്മൾ പുറപ്പാടിലേക്ക് വരുമ്പോൾ ൂറ് വർഷത്തെ അടിമത്തത്തിനു ശേഷം ഈ എന്നാ പറയുന്നത് ഇസ്രയേൽ ജനം പുറത്തു വരികയാണ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം പുറപ്പാട് പുസ്തകം പതിമൂന്നാം അദ്ധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രോമിസ് അനുസരിച്ച് നാനൂറ് വർഷത്തെ അടിമത്വത്തിനു ശേഷം അവരനുഭവിച്ച എല്ലാ പീഡകളും പ്രതിസന്ധികളുമൊക്കെ ശേഷം മോശയുടെ നേതൃത്വത്തിൽ ഇവർ പുറത്തിറങ്ങുകയാണ് ഫറവോ ഈ ജനത്തെ വിട്ടയച്ചു ഈ സമയത്ത് ദൈവം എന്ത് ചെയ്തെന്നറിയാമോ ഫിലിസ്തീനരുടെ ദേശത്തു കൂടിയുള്ള വഴിയായിരുന്നു എളുപ്പമെങ്കിലും അതായത് ഈജിപ്തിൽ നിന്നും ഈ കനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ഫിലിസ്തീനരുടെ ദേശത്തിലൂടെയുള്ള വഴിയാണ് എളുപ്പമെങ്കിലും ദൈവം അവരെ ആ വഴിയിലൂടെ എളുപ്പവഴിയിലൂടെ അയച്ചില്ല അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ യുദ്ധം ചെയ്യേണ്ടി വരുമോ എന്ന് പേടിച്ച് മനസ്സുമാറി ജനം ഈജിപ്തിലേക്ക് മടങ്ങിയേക്കുമോ എന്നുള്ള ഒരു ഭയം ഇവരുടെ ഈ ജനത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകും എന്ന് കരുതി ദൈവം അവരെ എന്താ പറയുക ആ വഴിയിലൂടെ വിട്ടില്ല നിയമാവർത്തന പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഹോറോബിൽ നിന്ന് സെയ്ർമല വഴി ഗാദേശ് വരണായിലേക്ക് എത്തിച്ചേരുവാൻ കേവലം എന്താ പറയുക പതിനൊന്ന് ദിവസത്തെ ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ദൈവമായി എളുപ്പ വഴി തിരഞ്ഞെടുത്തില്ല പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ എ വഴി അനുവദിക്കുന്നതല്ല ദൈവത്തിൻ്റെ പ്ലാന് ദൈവത്തിൻ്റെ പദ്ധതി നടക്കേണ്ട വഴി പഠിപ്പിക്കുന്നതാണ് ദൈവം എന്ന് വെച്ചാൽ ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ നമ്മൾ കടന്നു പോകണം ഇസ്രായേൽ ജനത്തിന് ദൈവം വഴി അനുവദിച്ചില്ല അപ്പം ദൈവം അനുവദിച്ചത് വേറൊരു വഴിയിലൂടെയാണ് ദൈവം അവരെ നയിച്ചത് അതിൻ്റെ കാരണമാണ് നമ്മളെന്ന് കണ്ടെത്താൻ പോകുന്നത് അപ്പം പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ജനത്തെ മരുഭൂമിയിലൂടെയുള്ള അതായത് മരുഭൂമിയിലുള്ള വഴിയിലേക്ക് തിരിച്ചുവിട്ട് ചെങ്കടലിന് നേരെയാണ് അവരെ നയിച്ചത് അതായത് വഴി നടത്തുന്ന ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വേണം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുവാൻ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള യാത്ര ദൈവം അനുവദിക്കുന്നില്ല അപ്പം നാനൂറ് വർഷത്തെ കഷ്ടതയും നാനൂറ് വർഷത്തെ പ്രതികൂലങ്ങളും കണ്ണുനീരും എല്ലാം ആ ജനത്തെ വേദനിപ്പിച്ചു അവിടെ നിന്നും ദൈവം അവരെ വിടുവിക്കുന്നുണ്ട് പക്ഷേ ഒരു എളുപ്പ വഴി അവരുടെ മുമ്പിൽ അനുവദിക്കുന്നില്ല നിങ്ങൾ പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിലേക്ക് വരിക അതിന്റെ ഏഴാമത്തെ വാക്യം നിങ്ങൾ വായിക്കണം അതായത് അവിടെ ഇങ്ങനെയാണ് പറയുന്നത് ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്നും ഉയർന്ന രോദനം ഞാൻ കേട്ടു അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു പ്രിയപ്പെട്ട ജനമേ എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു എൻ്റെ ജനത്തിൻ്റെ രോദനം ഞാൻ കേട്ടു എൻ്റെ ജനത്തിൻ്റെ യാതന ഞാൻ അറിഞ്ഞു കാണുന്ന ഒരു ദൈവം കേൾക്കുന്ന ഒരു ദൈവം എല്ലാം ഗ്രഹിക്കുന്ന ഒരു ദൈവം ആ ജനത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ഈ ഒരു എന്താ പറയുക അടിമത്വം അവസാനിപ്പിച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്വം നിറഞ്ഞ ആ ഒരു പ്ലേസിലേക്ക് അവരെ നയിക്കുകയാണ് കാരണം കഠിനമായ ജനത്തിൻ്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്തുകയും ആ നിലവിളിക്ക് മറുപടിയായി ദൈവം അവരെ മുന്നോട്ട് കനാൻ ദേശത്തേക്ക് നയിക്കുകയാണ് ഇപ്പോൾ പുറപ്പാട് പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു ഈജിപ്തിലെ രാജാവ് മരിച്ചു അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവൂർപ്പെട്ട് നിലവിളിച്ചു അവരുടെ നിലവിളി ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തി എന്നാണ് പറയുക പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ ആ ഇസ്രയേൽ ജനത്തിൻ്റെ നിലവിളി ദൈവത്തിൻ്റെ സന്നിധിയിലെത്തിയെങ്കിൽ അവരുടെ ദയനീയമായ അവസ്ഥ ദൈവസന്നിധിയിൽ എത്തിയെങ്കിൽ അബ്രഹാത്തോട് ചെയ്ത ഉടമ്പടി ഓർത്ത ദൈവം ആ ജനത്തോട് കരുണ കാണിക്കുകയാണ് ആ അബ്രഹാത്തിൻ്റെ സന്തതി തന്നെയാണ് ആ സന്തതി പരമ്പര തന്നെയാണ് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ നമ്മളും നമ്മളോടും ദൈവം ചെയ്ത ഉടമ്പടി ദൈവം ഓർക്കും നമ്മുടെ നിലവിളിക്കും ദൈവം ഉത്തരം തരും നമ്മുടെ നിലവിളിക്ക് ഉത്തരം തരുന്നില്ല നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും നമുക്കൊരു ഉത്തരം കിട്ടുന്നില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ അത് തെറ്റാണ് നിലവിളികളുടെ നാളുകൾ നീണ്ടുപോകുന്നതിനാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട കാരണം നിൻ്റെ ജീവിതത്തിലെ വിടുതലെന്ന് പറയുന്നത് വളരെ പെട്ടെന്നായിരിക്കും വിടുന്ന ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ നടക്കുകയാണ് ദൈവം ഒറ്റ രാത്രി കൊണ്ട് പെസഹ ആചരിച്ച് പെട്ടെന്ന് അവരെ പുറത്തിറക്കി അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ തളർന്നു പോകരുത് മടുത്തു പോകരുത് പീഡകളുണ്ടാകും ഉണ്ടാകും കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങളുടെ പ്രാർത്ഥന കുറയരുത് ചിലപ്പോൾ കാര്യങ്ങൾ നടക്കുവാൻ ചില കാലതാമസം വന്നേക്കുമെങ്കിലും ഒരിക്കൽ പോലും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാതിരിക്കത്തില്ല ഒറ്റപ്പെട്ട ഒന്ന് തോന്നിയേക്കും ശത്രു നീ തോറ്റുപോയെന്ന് പറഞ്ഞേക്കാം പക്ഷെ ഓർത്തുകൊള്ളുക നിലവിളിയുടെ നിന്റെ ഒറ്റപ്പെടലിന്റെ പ്രതീക്ഷയില്ലാത്ത സമയത്തും നിന്റെ പ്രാർത്ഥന തുടരണം ഹാലലുയ്യ നിന്റെ മേലുള്ള വാഗ്ദത്വം നിന്റെ മേൽ കിടപ്പുണ്ടെന്ന് ഓർത്തുകൊള്ളുക പ്രവചനം ജനമ്യാപ്രവചനം മുപ്പത്തിമൂന്നിൻ്റെ മൂന്നിൽ എന്താണ് ബൈബിൾ പറയുന്നത് എന്നെ വിളിക്കുക ഞാൻ നിനക്ക് മറുപടി നൽകും നിൻ്റെ ബുദ്ധിക്കതീതമായ മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങൾ നിനക്ക് ഞാൻ വെളിപ്പെടുത്തും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ നിലവിളിക്കണം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏശ അൻപത്തൊമ്പതിൻ്റെ ഒന്നിൽ പറയുന്നില്ലേ രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഇന്ന് നമ്മളുടെ പ്രയാസവേളകൾ കടന്നു വരുമ്പോൾ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിട്ടു നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യമില്ലാതെ വരുന്ന ഒരു സാഹചര്യം കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് ചില ഭയം നിങ്ങളെ നേരിടുമ്പോൾ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ ദൈവസന്നതിൽ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഇരിക്കണം ഒരു ശക്തിക്കും നിങ്ങളുടെ പ്രാർത്ഥനയെ തടയാൻ സാധിക്കത്തില്ല ദാനിയലിൻ്റെ പ്രാർത്ഥന വേർഷയുടെ കാവൽദൂതൻ തടഞ്ഞ് ഇരുപത്തിയൊന്ന് ദിവസം തടഞ്ഞുവെങ്കിൽ പക്ഷെ ദൈവം ഇറങ്ങി വന്ന് ഡാനിയലിനോട് സംസാരിക്കുന്ന അനുഗ്രഹം നമ്മൾ കണ്ടതാണ് ഹന്ന കരഞ്ഞു പ്രാർത്ഥിച്ചു നെടുവേഴ്പ്പെട്ടു കരയുന്ന ഹന്നായുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു ഹന്ന പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന വിഷയം അവിടെ ഇല്ല എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഹന്നായുടെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം അനുവദിച്ച അല്ലെങ്കിൽ ആ ശാമുവേൽ പ്രവാചകനെ നമ്മളവിടെ കാണുകയാണ് ഏശ നാൽപ്പത്തൊമ്പതിൻ്റെ പതിനഞ്ചിൽ മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ ഇനി അങ്ങനെ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് ദൈവം നമ്മൾക്ക് വാഗ്ദത്വം തരികയാണ് കാരണം ആ ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരെയും അതുകൊണ്ട് നമ്മളെ അറിയുന്ന ഒരു ദൈവം ആ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ചെയ്യാൻ പറ്റും മനുഷ്യരെ നിങ്ങൾ നോക്കണ്ട സങ്കീർത്തന നൂറ്റി പതിനെട്ടിന്റെ എട്ടെന്താ പറയുന്നത് മനുഷ്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കണം പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ മനുഷ്യരോ പ്രഭുക്കന്മാരോ അല്ല നമുക്ക് അഭയമുള്ളത് ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് കർത്താവിൻ്റെ സന്നദ്ധിയിലാണ് ജോസഫിൻ്റെ ജീവിതം പഴയ നിയമത്തിൽ നമ്മൾ പരിശോധിച്ചാൽ പൊത്തീഫറിൻ്റെ ഭാര്യ ഒരു ഒരു ചെറിയ കള്ളത്തരം കാണിച്ച് അല്ലെ കള്ളം പറഞ്ഞ് ജോസഫിനെ ജയിലിലേക്ക് അയക്കുകയാണ് ജോസഫ് കരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരു സമയം എന്താ പറയുന്നത് കരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്ത് ജോസഫ് ഒരു പ്രവൃത്തി ചെയ്തു ഇരുട്ടറയിൽ കിടക്കുമ്പോൾ തൻ്റെ കൂടെയുള്ള ഒരു പാനപാത്ര വാഹകനും അല്ലെങ്കിൽ പറവോടെ ഒരു പാചകം ചെയ്യുന്ന ഒരു വ്യക്തി രണ്ടുപേരും അവർ ചെയ്ത തെറ്റിൻ്റെ ഒരു ഒരു ഫലമായി ജോസഫിൻ്റെ ഒപ്പം കാരാഗ്രഹത്തിൽ കിടക്കുകയാണ് ഈ രണ്ടുപേരും ഈ പാനപാത്ര വാഹകനും ഈ പാചകക്കാരനും രണ്ടുപേരും വ്യത്യസ്തമായ രണ്ട് സ്വപ്നങ്ങൾ കാണുകയാണ് ഇവരുടെ സ്വപ്നം ഇവരെ രണ്ടുപേരെയും വല്ലാതെ അലട്ടി ഈ ഒരു രണ്ടു വ്യക്തികളും വേദനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വിഷാദത്തോടു കൂടി ഇരിക്കുന്നത് ജോസഫ് കണ്ടിട്ട് ജോസഫ് ഇവരോട് ചോദിച്ചു എന്തു പറ്റി ഇങ്ങനെ അവരോട് കാര്യങ്ങൾ തിരക്കുന്ന സമയത്ത് ജോസഫിനോട് അവർ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഒരു സ്വപ്നം കണ്ടു അപ്പം ജോസഫ് പറഞ്ഞു സ്വപ്നം വ്യാഖ്യാനിക്കപ്പെടേണ്ടത് ദൈവമല്ലേ എന്താണ് സ്വപ്നമെന്ന് പറയാൻ പറഞ്ഞു അവർ സ്വപ്നം പറഞ്ഞു ജോസഫ് ആ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുത്തു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സ്വപ്നം ജോസഫ് വ്യാഖ്യാനിച്ചതുപോലെ പാനപാത്രവാഹകനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു പാചകക്കാരനെ തൂക്കിക്കൊല്ലുകയും എന്താ പറയുന്നത് അങ്ങനെ പ്രതികൂലത്തിലൂടെ കടന്നു പോവുകയും ചെയ്തു ഹാലലിയ ദൈവത്തിന് ജനമേ ഈ സമയത്ത് ഈ പാനപാത്രവാഹകനോട് ജോസഫ് പറഞ്ഞു നീ തിരികെ പറവോടെടുത്ത് ചെല്ലുമ്പോൾ പറയണം ഞാൻ ചെയ്യാത്ത ഒരു തെറ്റിൻ്റെ പേരിലാണ് ഈ ഇരുട്ടറയിൽ ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്നത് അതുകൊണ്ട് എന്നോട് ഒന്ന് കരുണ കാണിക്കണമെന്ന് രാജാവിനോട് പറയണമെന്ന് പറഞ്ഞ് പാനപാത്രവാഹകനെ ജോസഫ് അയച്ചു എന്നാൽ പാനപാത്രവാഹകൻ ജോസഫിനെ മറന്നുപോയി തിരികെ ചെന്നിട്ട് തന്നെ രക്ഷിക്കണമെന്നുള്ള രക്ഷിക്കണമെന്നുള്ള ആ ഒരു വാക്കൊന്നും അയാൾ ഓർത്തില്ല അങ്ങനെ കടന്നു പോകുന്നൊരു സമയത്ത് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ നമ്മൾ പ്രാർത്ഥിച്ച് കൂടെ നിന്നവരോ അല്ലെങ്കിൽ നമ്മൾ സഹായം ചെയ്തുവരോ നമ്മളെ പോയേക്കാം നമ്മൾ പ്രാർത്ഥിച്ച ആർക്കെങ്കിലും ഒരു ഉപകാരം കിട്ടി വരോ ഒരുപക്ഷെ നമ്മളെ പോയേക്കാം പക്ഷെ ഓർത്തുകൊള്ളുക നിങ്ങളെ മറക്കാത്ത ഒരു ദൈവമുണ്ട് പാനപാത്രവാഹകൻ ജോസഫിനെ മറന്നു എന്നാൽ ജോസഫിനെ ദൈവം മറന്നില്ല ഇതാ ജോസഫിനെ അനുഗ്രഹിക്കുവാൻ തക്ക വിധം ദൈവം ഒരു പദ്ധതി ഒരുക്കി എങ്ങനെയാണ് ഫറവോയുടെ ഹൃദയത്തിൽ ഫറവോയ്ക്കൊരു സ്വപ്നം ദൈവം കൊടുക്കുകയാണ് അസ്വസ്ഥതപ്പെട്ട് ഫറവോ എന്താ കൂടെയുള്ളവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടു അവിടെയുള്ള മന്ത്രവാദികളും എന്താ പറയുക ജ്ഞാനികളും ഒക്കെ കടന്നു വന്നു ഒരാൾക്ക് പോലും എന്താ പറയുന്നത് ആ ഒരു സ്വപ്നം ഒന്ന് ഒന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ സാധിച്ചില്ല ആ സമയത്ത് പാനപാത്രവാഹകൻ ഓർത്തു ജോസഫിനെ ജോസഫിനെ ഓർത്തപ്പോൾ പാനപാത്രവാഹകൻ ഫറവോട് പറഞ്ഞു കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നം വ്യാഖ്യാനിച്ച് തന്നത് ഈ ചെറുപ്പക്കാരനാണ് ഒരു ഹെബ്രായ യുവാവാണ് എന്ന് പറഞ്ഞ് ഈ ഒരു സംഭവം രാജാവ് അറിയുകയാണ് പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞു ജോസഫിനെ എന്തു ചെയ്തു ദൈവം കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു മുടിവെട്ടുന്നു എന്താ പറയുക പുതിയ ഉടുപ്പ് അങ്ങനെ ജോസഫ് ഈ ഫറവയുടെ അടുത്ത് എത്തുകയാണ് ഫറവോ ഈ കാര്യം പറഞ്ഞു ദൈവമാണല്ലോ ഇത് വ്യാഖ്യാനിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഫറവോ കണ്ട സ്വപ്നം ജോസഫിനോട് പറയുകയും ജോസഫ് അത് വ്യാഖ്യാനിച്ച് കൊടുക്കുകയും ചെയ്തു ഈ ഒരു സമയത്ത് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ എന്ത് സംഭവിച്ചെന്നറിയാമോ പറവോ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ മുദ്രമോതിരം ജോസഫിനെ അണിയിച്ചിട്ട് എന്താ പറയുക ജോസഫിനോട് പറഞ്ഞു ഇന്നു മുതൽ ഈ രാജ്യത്തിൻ്റെ അധികാരിയാണ് നിയ ഹലിയ കാരണം അധികാരിയായി ജോസഫിനെ കരാഗ്രഹത്തിൽ നിന്നും മാറ്റിയ ഒരു ദൈവം ആ ദൈവത്തിൻ്റെ പ്ലാനും ആ ദൈവത്തിൻ്റെ പദ്ധതിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ നാനൂറ്റി മുപ്പത് വർഷത്തെ അടിമത്തത്തിന് ശേഷം നിലവിളി കേട്ട് പുറത്തിറങ്ങിയ ദൈവത്തെ ഷോർട്ട് കട്ടിലൂടെ എളുപ്പവഴിയിലൂടെ ദൈവം അയച്ചില്ല നമ്മുടെ ദൈവം ഷോർട്ട് കട്ടിൻ്റെ ദൈവമല്ല നമ്മുടെ ദൈവം വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഷോർട്ട് കട്ടുകളില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു ദൈവമാണ് ാണ് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ സ്വർഗത്തിൽ പോകുവാൻ ഷോർട്ട് കട്ടുകളില്ല സുവിശേഷം പറയാൻ കുറുക്കു വഴികളില്ല ആത്മാക്കളെ നേടാൻ കുറുക്കു വഴികളില്ല ഒരേ ഒരു വഴിയേ ഉള്ളൂ ആ വഴി എന്ന് പറയുന്നത് എന്താണ് യേശുക്രിസ്തു മാത്രമാണ് ഇവിടെ ഒരു കാര്യം തിരിച്ചറിയണം ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ തീരുമാനിച്ചാൽ ആഗ്രഹിച്ചാൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് നടക്കണമെന്നാണ് യേശു നമ്മളെ പഠിപ്പിച്ചത് ഈ വചനത്തിന് ഇപ്പോഴും മാറ്റമില്ല പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഓർക്കണം വഴി കാണിച്ച് തരുന്നത് ദൈവമാണ് ഉപദേശം നമുക്ക് തരുന്നത് ദൈവമാണ് ആ വഴിയിലൂടെ വേണം നമ്മൾ സഞ്ചരിക്കാൻ ഉൽപ്പത്തിയ പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ ദൈവം അബ്രഹത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളെന്ന് ശ്രദ്ധിക്കണം ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച് കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ തൻ്റെ മക്കളോടും പിന്മുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും അങ്ങനെ കർത്താവ് അവനോട് ചെയ്ത വാഗ്ദത്തം പൂർത്തിയാക്കുന്നതിനും വേണ്ടിയാണ് ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം അബ്രഹാമിൽ അവസാനിക്കുന്നില്ല അബ്രഹാമിൻ്റെ സന്തതികളിൽ അവസാനിക്കുന്നില്ല അബ്രഹാമിൻ്റെ കൊച്ചുമക്കളിലും തലമുറകളിലും അവസാനിക്കുന്നില്ല ഇത് കടന്നു പോകുന്ന ഒരു അനുഗ്രഹമാണ് അതുകൊണ്ട് കർത്താവ് കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അബ്രഹാം അത് മക്കളെ പഠിപ്പിക്കണം മക്കളത് മുന്നോട്ട് പഠിപ്പിക്കണം തലമുറകളെ പഠിപ്പിക്കണം ദൈവം ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ച് എന്താ പറയുക എങ്ങോട്ടാണ് തിരിച്ചുവിട്ടത് ചെങ്കടലിന് അടുത്തേക്ക് അയച്ചു കുറുക്കു വഴികളിലൂടെയല്ല ദൈവത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ച് എന്ത് ചെയ്തു പ്രിയപ്പെട്ട മുൻപിലെത്തിന്റെ ജനമേ ചെങ്കടൽ മുന്നിൽ പ്രതീക്ഷയില്ലാത്തൊരു സാധ്യത തുറകിൽ ഫറവോയുടെ സൈന്യം ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളുക ദൈവമയക്കുന്ന വഴി അനുഗ്രഹത്തിന്റെ വഴിയാണ് ചെങ്കടൽ ഈ കടലിന്റെ കളർ എന്താണ് ചുമപ്പ് കളർ അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ജനമേ വരാനിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കുരിശും മരണത്തിൻ്റെ നിഴലായി ചെങ്കടലിലൂടെ ഒരു സ്നാനമേറ്റ് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ നിഴലിലൂടെ അവരൊരു സ്നാനമേറ്റ് കടന്നുപോയി അവിടെ ഒരു വഴി ദൈവം തുറക്കുകയാണ് ചെങ്കടൽ വിഭജിക്കപ്പെട്ട ഒരു വഴി തുറന്നു ആ വഴിയിലൂടെ ഇസ്രായേൽ ജനം നടന്നു അവർ കടന്നുപോയത് വാഗ്ദത്ത ദേശത്തേക്ക് ഞാനാണ് വഴി ഞാനാണ് സത്യം ഞാനാണ് ജീവനെന്ന് അരുളിച്ചേത നസ്രായനായ യേശുക്രി ു നമ്മുടെ മുമ്പിൽ ഒരു വഴി കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ വഴി കാൽവരിയിലേക്കുള്ള വഴിയാണ് ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ നമ്മുടെ പൗരത്വം എന്ന് പറയുന്നത് ഇവിടെയല്ല സ്വർഗത്തിലാണ് അവിടെ നിന്ന് ഒരു രക്ഷകനെ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും നമ്മൾ രൂപാന്തരം പ്രാപിക്കും മരണത്തിന് എന്താ പറയുക നമ്മളെ തൊടാൻ പറ്റാത്ത ഒരു ശരീരം നമ്മൾ പ്രാപിക്കും അതുകൊണ്ട് പുറപ്പാട് പതിമൂന്നിൽ ഇരുപത്തി ഒന്നിലെ നമ്മൾ കാണുന്നുണ്ട് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും ഇസ്രായേൽ ജനത്തിന് എന്താ പറയുന്നത് ദൈവം ആ ആ സാന്നിധ്യം കൊടുത്തു പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും അതുകൊണ്ട് നമ്മൾ എതിലേ പോയാലും ദൈവത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുവാനും ആ വഴിയിലൂടെ സഞ്ചരിക്കുവാനും നമ്മളൊരു തീരുമാനമെടുത്താൽ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി ഇസ്രായേൽ ജനത്തിനെ വഴി നടത്തിയ ദൈവം നമ്മുടെ കൂടെ നടക്കും അതുകൊണ്ട് നമുക്ക് വഴി ഉപദേശിച്ചു തരേണ്ടത് യേശുവാണ് ആ നടക്കേണ്ട വഴി നമ്മളെ പഠിപ്പിക്കേണ്ടത് യേശുവാണ് നമ്മളെ ദൃഷ്ടി പതിപ്പിക്കേണ്ടത് യേശുവാണ് അതുകൊണ്ട് നമുക്കും തിരിച്ചും അവൻ്റെ മുഖത്തേക്ക് നമുക്കും നോക്കാം സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ച് പറയുന്നില്ലേ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നവരെല്ലാം പ്രകാശം ാതരാകും അവന്റെ മുഖത്തുള്ള പ്രകാശം നമ്മിലേക്കും തിരിച്ചു വരും പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ അതുകൊണ്ട് ഉപദേശവും വഴിയും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് യേശുവാണ് ആ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുത്താൽ ഇസ്രായേൽ ജനത്തെ വഴി നടത്തി വാഗ്ദത്ത ദേശത്തെത്തിക്കുവാൻ കരുത്തെടുത്ത ദൈവം ചെങ്കടലിലൂടെ അവരെ നടത്തിയെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെ കഴുകി നിത്യജീവനിലേക്ക് നമ്മളെ എത്തിക്കുന്ന ആ വഴി ഞാനാണ് വഴി ഞാനാണ് സത്യം ഞാനാണ് ജീവൻ അത് മറക്കാതിരിക്കുക പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മുടെ ജീവിതം ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ എളിമപ്പെട്ട് ദൈവം കാണിച്ചിരുന്ന വഴിയിലൂടെ സഞ്ചരിക്കാം പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൃപയോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ അമേൻ